ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിലും ഈ പറയുന്ന കാര്യം ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഓരോ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാൻ മുഖാന്തരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ചാനലിൽ യാതൊരു ബുദ്ധിമുട്ടും വരാതെ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് നേടി നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഓരോരുത്തർ അറിയണം. കാരണം അവരെല്ലാവരും കൂട്ടത്തോടുകൂടി എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഈ കാര്യം നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട്. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഏണിങ്സ് കിട്ടണം, 10 രൂപ കിട്ടണം, അതുപോലെ വ്യൂസ് കിട്ടണം, ഒരുപാട് പേരുടെ മുന്നിലേക്ക് എൻ്റെ വീഡിയോ അങ്ങോട്ട് ഒഴുകി പോകണം, അതുപോലെ അതിൽ നിന്ന് സബ് കിട്ടണം, എൻ്റെ ചാനൽ നല്ല രീതിയിൽ വളർന്നു വരണം. ഈ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചാനലിൽ എഫക്റ്റ് ആവും എന്ന് അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ അറിവില്ലായ്മ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലെയുള്ള യൂട്യൂബ് കണ്ടൻറ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ അങ്ങനെയുള്ള ഒരു സംഭവം സംഭവിക്കരുത്. ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കോട്ടെ, എന്തൊരു കാര്യം കൊണ്ടുവന്ന് തരുന്നത് എന്താണ്, അത്തരത്തിൽ നിങ്ങളുടെ ചാനലിൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഫീച്ചറൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സിമിലറായിട്ട് ഒരുപാട് പേരുടെ ചാനലിൽ കണ്ടുവരുന്നതാണ് റീയൂസ്ഡ് കണ്ടൻറ്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഷോർട്സ് വീഡിയോ ഉപയോഗിച്ചിട്ട്, ഷോർട്സ് വീഡിയോ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ വന്നതായിക്കോട്ടെ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയുള്ള വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ സ്വന്തം വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ കൗതുകത്തോടുകൂടി കണ്ടുകൊണ്ട് നിങ്ങളുടെ മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലായിക്കോട്ടെ, മോണിറ്റൈസ് ആവാത്ത ചാനലായിക്കോട്ടെ, മോണിറ്റൈസ് ആവാത്ത ചാനൽ എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷന് കൊടുക്കുന്ന സമയത്ത് അത്തരം വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ നിങ്ങൾ അത്തരം വീഡിയോകൾ ഉപയോഗിക്കരുത്. വാട്സപ്പിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തന്നതായിക്കോട്ടെ, നിങ്ങൾ തന്നെ വീഡിയോ ഇത്തരത്തിൽ കാണുകയാണ്, എന്ത് ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണ്, ആ ഇത് നല്ല വീഡിയോസ് ആണല്ലോ, ഇതൊന്ന് എൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്യാം എന്ന് കരുതി നിങ്ങൾ ഷോർട്സ് ആയിട്ട് ഇടരുത്. ഷോർട്സിലാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ പണി കിട്ടുന്നത്. കാരണം ഷോർട്സിൽ അവരൊരു കൗതുകത്തോടുകൂടി ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് അല്ലേ ഞാൻ ഇട്ടോളാം എന്ന് കരുതി ഇടാറുണ്ട്. അപ്പോൾ അവർക്ക് അപ്പം തന്നെ അതിൻ്റെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ കട്ടായി കാണുന്നു. അപ്പോൾ ഇങ്ങനെ കട്ടായാലുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ, മോണിറ്റൈസ് ആയിട്ടുള്ളവർക്ക് അവരുടെ ചിലപ്പോൾ വാച്ച് അവർ ലാസ്റ്റ് 365 ദിവസത്തിൽ 2500 അങ്ങനെയൊക്കെ ആയിരിക്കും വാച്ച് അവർ ഉണ്ടാവുക. ഓക്കെ, മോണിറ്റൈസ് നിലനിൽക്കുന്നിടത്തോളം കാലം വാച്ച് അവറിൽ കുറച്ച് കുറവ് വന്നാലും ലാസ്റ്റ് 365 ദിവസത്തിൽ വാച്ച് അവർ കുറവാണെങ്കിലും അവരുടെ മോണിറ്റൈസേഷൻ കട്ടാവില്ല, അവരൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ. ഇത്തരത്തിലൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാച്ച് അവർ പിന്നെ അവർക്ക് ആ ഒരു എവിടെയാണ് വാച്ച് അവർ സ്റ്റോപ്പായിട്ടുള്ളത്, ഇപ്പോൾ 1500 ആയിക്കോട്ടെ, 1000 വാച്ച് അവർ ആയിക്കോട്ടെ ലാസ്റ്റ് 365 ദിവസത്തിൻ്റെ അനലിറ്റിക്സിൽ ഉണ്ടാവുന്നത്, ആ അവിടെ നിന്നങ്ങോട്ടുള്ളത് ആ ഒരു ഗ്രാഫായിരിക്കും അവർക്ക് ആ റീയൂസ്ഡ് കണ്ടൻറ് എന്നുള്ള ആ ഗ്രാഫിൽ കാണിക്കുക, വാച്ച് അവർ കുറഞ്ഞാൽ കാണിക്കുക. അപ്പോൾ എന്താണ്, അപ്പോൾ പിന്നെയും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനുള്ള ആ ഒരു തിടുക്കത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും. വീഡിയോസൊക്കെ ഇട്ട് നല്ല രീതിയിൽ വ്യൂസ് വന്നാൽ വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ സാധിക്കുള്ളൂ. അതല്ല നല്ല രീതിയിലുള്ള അവരുടെ സ്വന്തം കണ്ടൻറ് തന്നെ ഇട്ട് പോവുകയാണ്, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വന്തമായിട്ടുള്ള ലോങ് വീഡിയോ ഇടുകയാണ്, എന്നിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഷോർട്സ് ഇട്ടു, ആ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ അതും റിയൂസ്ഡ് കണ്ടൻറ്റാണ്. ഇതൊന്നും അറിവില്ലായ്മ കൊണ്ടാണ് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സംഭവിക്കാതിരിക്കാനാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലാണ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു പ്രവണത ചെയ്യാൻ പോവുകയാണെങ്കിലും ആ ഷമീർക്ക് അത് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ചാനൽ സേഫ്റ്റി ആയോ, നിങ്ങളുടെ ചാനൽ രക്ഷപ്പെട്ടോ, അതല്ല നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് വീണ്ടും ഇപ്പോൾ ആദ്യത്തെ ഒരു പെനാൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസത്തെയാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ പറ്റുക. വീണ്ടും അത് തുടരെ നിങ്ങൾ ആ ഒരു കാര്യം തന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് തന്നെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു അപ്പീൽ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞ ശേഷം അപ്ലൈ ചെയ്യും, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത്തരത്തിലുള്ള റീയൂസ്ഡ് കണ്ടൻറ്റാണ് വരുന്നത് വെച്ചാൽ 3 മാസം ടൈമാണ്. 3 മാസം കഴിഞ്ഞിട്ടേ, 90 ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അതുപോലെ തന്നെ അതിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് പേര് റീയൂസ്ഡ് കണ്ടൻറ്റ് ആയ ശേഷം അപ്പീൽ ചെയ്യാലോ എന്ന് പറയാറുണ്ട്. ഈ ഒരു അപ്പീൽ ഉണ്ടല്ലോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സോറിയൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ രൂപത്തിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ അപ്പീൽ ചെയ്താലും യാതൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതല്ല, നിങ്ങൾക്ക് അത് ഒഴിവാക്കി തരുന്നതല്ല. കാരണം നിങ്ങൾ അവിടെ തെറ്റ് ചെയ്താലേ ഈ ഒരു റീയൂസ്ഡ് കണ്ടൻറ് പ്രവർത്തിക്കുകയുള്ളൂ. തെറ്റ് ചെയ്യാണ്ടൊന്നും ഒരിക്കലും യൂട്യൂബ് ഇത്തരത്തിൽ റീയൂസ്ഡ് കണ്ടൻറ് ആണ് നിങ്ങളുടെ ചാനലിൽ നിന്ന് പറഞ്ഞിട്ട് അത് അവിടെ ആ ഒരു മോണിറ്റൈസേഷൻ കട്ടാക്കില്ല.
അപ്പം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഷോർട്സിൽ അല്ലെങ്കിൽ ലോങ്ങിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് റിവ്യൂസർ കണ്ടന്റ് നിങ്ങൾക്ക് 100% അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂസർ കണ്ടന്റിൻ്റെ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള തെറ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യണേ അപ്പീലിന് മുതിർന്നിട്ട് കാര്യമില്ല. ഒരു ഫ്രണ്ട് ഇന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, ഞാൻ അപ്പീൽ ചെയ്തൊക്കെ സോറിയൊക്കെ പറഞ്ഞ് അപ്പീൽ ചെയ്തു. പക്ഷെ ഞാനൊരു ലോങ് വീഡിയോയുടെ ഒരു പാർട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ഡാൻസ് ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്, അതിന് 5 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ അത് മാത്രം കളഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ അത് എന്നോട് ഡൗട്ട് ചോദിച്ച് ഇന്നാണ് വന്നിരിക്കുന്നത്. ഇതുവരെ അപ്പീൽ റീഅപ്ലൈ ഒക്കെ ചെയ്തിട്ട് അവർക്ക് 3 മാസത്തെ ടൈം തന്നിരിക്കുകയാണ്. ഈ 3 മാസം ടൈം കൊടുത്തതിന്റെ ഇടവേളയിലാണ് ഇപ്പൊ എന്നോട് ബന്ധപ്പെട്ട് ഇപ്പോഴാണ് അവർ ചോദിക്കുന്നത്. ആദ്യം അവരോട് അവരെന്നോട് മെസ്സേജ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചോദിക്കുന്നതിലാണ് ഇപ്പൊ ഇത് പ്രോബ്ലം വരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് പ്രോബ്ലമാണ്, അതാണ് പ്രോബ്ലം. നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് 3 മാസം ഇപ്പൊ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായി. കാരണം അവർ ഒന്ന് എന്നോട് ചാറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം കിട്ടിയില്ല അവർക്ക്, ഞാൻ റിപ്ലൈ കൊടുക്കാൻ വൈകിട്ടോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. പിന്നെ 2, അവർ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഉപയോഗിച്ചതാണ്, അവർക്കൊരു ഡൗട്ടാണ്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരാളുണ്ടായിരുന്നില്ല. ഇങ്ങനെ പല ഡൗട്ട് യൂട്യൂബേഴ്സ് ആയിട്ട് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്കുണ്ട്. അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനുണ്ട്, എനിക്ക് പലതും നോക്കിക്കാണാൻ സാധിക്കില്ല, പലതും എടുക്കാൻ സാധിക്കില്ല. വാട്സപ്പിൽ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത് വരുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ ഞാൻ വാട്സപ്പ് എന്തായാലും ഞാൻ നോക്കി ആൻസർ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമ് വാട്സപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവാതെ ഇരിക്കട്ടെ. പിന്നെ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോസൊക്കെ ഇടാൻ. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ വാണിംഗാണ് കിട്ടുക, ഒരു പ്രശ്നമില്ല. വാണിംഗ് നമ്മുടെ ഡാഷ്ബോർഡിൽ വാണിംഗ് എഴുതി കാണിക്കും, ഒരു പ്രോബ്ലം ഇല്ല. ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടി 7 ദിവസത്തിൽ വീഡിയോ ഇടാൻ പറ്റില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കും. എത്ര മില്യൺ സബ്സ്ക്രൈബ്സ് ഉള്ള ആളായിക്കോട്ടെ, എത്ര മില്യൺ സബ്സ്ക്രൈബ്സ്, 100 മില്യൺ സബ്സ്ക്രൈബ്സ് ഉള്ള ആളായിക്കോട്ടെ, തുടക്കത്തിൽ മോണിറ്റൈസ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, 1000 സബ്സ്ക്രൈബറൊക്കെ കിട്ടിയിട്ട് 4000 പബ്ലിക് വാച്ചവരൊക്കെ ആയിട്ട് തുടക്കത്തിൽ മോണിറ്റൈസ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും റൂൾസ് ഒരേപോലെയാണ്. ഓക്കെ, ഇവിടെ വലിയ സബ്സ്ക്രൈബ്സ് ഉള്ള ആളാണ് എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് അവർക്കൊരു ഇളവ് കൊടുക്കുകയും ഇവിടെ ചെറിയ സബ്സ്ക്രൈബറാണ് നിങ്ങൾ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, മുട്ടിന്ന് വിരിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് നിങ്ങളുടെ ചാനൽ കളയും എന്ന് പറയാനുള്ള ഒരു റൂൾസും ഇവിടെ യൂട്യൂബിലില്ല. അവരും ഒരേപോലെ തന്നെയാണ്, ഇപ്പോൾ വന്നിട്ടുള്ളവരും ഒരേപോലെ തന്നെയാണ് യൂട്യൂബിൽ. അതാണ് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും പരസ്പര സ്നേഹത്തോടുകൂടി പരസ്പരം എല്ലാവരും വലുത് ചെറുതെന്നൊന്നും കാണിക്കാതെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം എത്ര മില്യൺ സബ്സ്ക്രൈബ്സ് ഉള്ള ആളാണെങ്കിലും യൂട്യൂബിൻ്റെ ഒരു പെനാൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ചാനൽ കുത്തനെ ഡൗൺ ആയി. പിന്നെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് തന്നെ വിചാരിക്കണം ഒരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, എത്ര സപ്പോർട്ട് കിട്ടിയാലും ശരി, ഒരു അതിൻ്റെ ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ, എത്ര വലിയൊരാളായാലും അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു അഹങ്കാരവും പാടില്ല, ഇന്ന് നീ നാളെ ഞാൻ എന്ന് പറയുന്ന പോലെ ഇന്ന് വേറൊരാൾ. ഇപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഇപ്പോൾ വാപ്പി ഉമ്മയൊക്കെ പറയും പഴുത്തല വീണ് കണ്ടിട്ട് പച്ചല ചിരിക്കണ്ടെന്നൊക്കെ പറയും. എന്താണ് നാളെ അതേ ഗതിയാണ് ഈ ഒരു പച്ചലിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊത്തുകടിക്കാതെ അതുപോലെ തന്നെ ഒരു അസൂയയും അങ്ങനെയൊന്നും വെക്കാതെ നല്ല രീതിയിൽ മുന്നേറുക, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക, യൂട്യൂബിൻ്റെ പോളിസി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് യൂട്യൂബിൻ്റെ പോളിസിയിൽ എങ്ങനെ വീഡിയോസ് ഇടാൻ പാടില്ല. ഇപ്പോൾ സ്പോൺസർഷിപ്പ്, ഒരുപാട് പേര് സ്പോൺസർഷിപ്പ് എടുക്കുന്നുണ്ട്. ഇതിൽ ചില അപ്ലിക്കേഷൻ എനിക്ക് ഇഷ്ടംപോലെ മെയിൽ വരും, അപ്ലിക്കേഷൻ റെമ്മി കളിക്കുന്നതിനെ കുറിച്ചിട്ട്, ചൂതാട്ടം, ചീട്ട് കളിക്കുന്ന പോലെ തന്നെ അത് ചൂതാട്ടം, അതുപോലെ അങ്ങനെയുള്ളതൊക്കെ ഒരു നല്ല പൈസയാണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 1 മാസം ഇതിൽ ഏണിങ്സ് കിട്ടുന്നതിനെ കാട്ടി 2-3 ത്രിബിളൊക്കെയാണ് നമുക്ക് അവർ ഏണിങ്സ് തരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ 1 മാസം വീഡിയോസ് ഇടണമെങ്കിൽ എത്ര വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, അപ്പോൾ ഈ സമയം കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ളൊരു പരസ്യം സ്പോൺസർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ 3 വരുമാനമോ കിട്ടുന്നത്. അങ്ങനെ ഈ 3 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്താ ചിന്തിക്കുന്നത് അറിയോ, പൈസയിൽ ചിന്തിച്ചിട്ട് വേഗം പോയിട്ട് അത്രയും റെമ്മിൻ്റെ വീഡിയോസും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കളിച്ചാൽ മതി, നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾക്ക് പേപ്പാൽ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പറയും. അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കളി ആയിരിക്കില്ല. അപ്പോൾ ഇതിൽ വ്യൂവേഴ്സിൻ്റെ പൈസ പോകുന്ന കളിയായിരിക്കും. അവിടെ യൂട്യൂബ് പെനാൽറ്റി അടിക്കും. ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടി 7 ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല. വീഡിയോ ഇടാണ്ട് 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ ആ സ്ട്രൈക്ക് അയവ് വന്ന് വീണ്ടും വീഡിയോ ഇടുന്ന രൂപത്തിലാവും. പിന്നെ അതേപോലെ തന്നെ ആ വീഡിയോ നിലവിലുണ്ടെങ്കിലും അതേപോലെ ആ വീഡിയോ യൂട്യൂബ് ആദ്യം ഡിലീറ്റ് ചെയ്യും. അത്തരം വീഡിയോകൾ വീണ്ടും ഉണ്ടോ എന്ന് യൂട്യൂബ് സെർച്ച് ചെയ്യും. അങ്ങനെ വന്നാൽ 2-ാമത്തെ സ്ട്രൈക്ക് കിട്ടും. 3-ാമത്തെ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോകും. അവിടെ നിന്ന് 7 ദിവസത്തിനുള്ളിൽ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോകും. എക്സ്പയർ ആണെങ്കിൽ 90 ദിവസം അവർ വെയിറ്റ് ചെയ്യണം.
എന്നിട്ടാണ് അവർക്ക് എക്സ്പയർ ആകാൻ പറ്റുള്ളൂ. കോപ്പി റൈറ്റ് സ്കൂൾ ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. കോപ്പി റൈറ്റ് സ്കൂൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന്, അതുപോലെ തന്നെ സ്ട്രൈക്ക് വല്ല കമ്പനികളാണ് തരുന്നത് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഫുട്ടേജ് ഒക്കെ എടുക്കും. ചിലവരൊക്കെ ഈ ഒരു ബിഗ് ബോസിൻ്റെ ഒക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെ ചെറിയ പാർട്ടൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാറുണ്ട് റീച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്യുക, എൻ്റെ ഈ സ്ട്രൈക്ക് ഒന്ന് പോകണം പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ സ്ട്രൈക്ക് തന്നതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ഐ ഡി അവിടെ ഉണ്ടാവും. ആ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ റിപ്ലൈ അയയ്ക്കുക, ഈ സ്ട്രൈക്ക് ഒന്ന് ഒഴിവാക്കി തരണം. ആദ്യം നിങ്ങൾ പെട്ടെന്ന് പോയി വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. ആദ്യം പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിൽ മെയിൽ ത്രൂ അവർക്ക് റിക്വസ്റ്റ് ചെയ്ത ശേഷം അവരോട് പിൻവലിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വാണിംഗ് ഉണ്ടാവില്ല, സ്ട്രൈക്ക് എന്നുള്ള ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ചാനൽ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അല്ലാത്ത പക്ഷം എന്താണ് പറയുക, നിങ്ങൾ ആദ്യം പോയി വീഡിയോ ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് പോയിട്ട് അവരോട് മെയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പെനാൽറ്റിൻ്റെ ആ വാണിംഗ് എന്നുള്ള അല്ലെങ്കിൽ സ്ട്രൈക്ക് ഒന്നേ എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് ഹോം പേജിൽ നിങ്ങളുടെ ഡാഷ് ബോർഡിൽ കാണാൻ സാധിക്കും. യൂട്യൂബിലെ ഡാഷ് ബോർഡിൽ അത്തരത്തിൽ വാണിംഗ് എന്ന് കാണാൻ സാധിക്കും. ഒരു കാരണവശാലും അത് മാറുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കടൽ പോലെ തന്നെയാണ്. ഇതിൽ ഒരുപാട് അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് ഒക്കെ വരും. ഇപ്പോൾ ആദ്യം ഷോർട്സ് വീഡിയോയുടെ ചെറിയ പാർട്ട്, നമ്മുടെ വീഡിയോസിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ പാർട്ടുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് ഇടാമായിരുന്നു, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഷോർട്സ് ആയിട്ട്. ഇപ്പോൾ അതിൻ്റെ പോളിസി മാറി, ഇപ്പോൾ നമ്മുടെ വീഡിയോസിൽ നിന്നുള്ള ചെറിയ ചെറിയ പാർട്സ് ഇടാൻ പാടില്ല, അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആക്കി മാറ്റി. അതാണ് ഇതിൻ്റെ പോളിസീസൊക്കെ എപ്പോഴൊക്കെ ചേഞ്ചസ് വരിക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ചാനൽ നല്ല രീതിയിൽ പോകും. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ വീഡിയോ പലപ്പോഴും കാണുന്നവരാണ്. നമ്മുടെ വീഡിയോസ് പല ഇത്തരത്തിൽ യൂട്യൂബിൻ്റെ പോളിസി, യൂട്യൂബിൻ്റെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ അവർ കണ്ടിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നത്. ജൂലൈ ഈ ഒരു 10-ാം തീയതി ഒരുപാട് പേരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ അവർ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിരിക്കുന്നു. ഞാൻ ഒരു മാസം ഇവിടെ ആയിരുന്നില്ല, ബഹ്റൈനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്ക് കാരണം എനിക്ക് സാധിച്ചില്ല. ഞാൻ കടയിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തിരി തിരക്കിലായിരുന്നു. അപ്പോൾ ഈ ജൂലൈ 10-ന് വന്നത് എന്താണെന്ന് അറിയില്ല, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായിരിക്കണം. ഇക്കാണ് വീഡിയോ ഈ ഇടയ്ക്കാണ് കണ്ടത് ജൂലൈ 10-ന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ പോയി നോക്കിയപ്പോൾ എൻ്റെ കട്ടായിരിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാം, ആ കൊടുക്കുന്ന സമയത്ത് ആ വീഡിയോ കണ്ടിട്ടില്ല. ആ കാണാത്തത് മൂലം എന്തായി, അവരുടെ മോണിറ്റൈസേഷൻ കട്ടായി. ഇപ്പോൾ ചിലവരുടെ വാച്ച് അവർ ഇല്ലാത്തതുകൊണ്ട് ആ മോണിറ്റൈസേഷൻ കട്ടായതുകൊണ്ട് ഇനി വാച്ച് അവറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതിരിക്കാൻ നമ്മൾ ഇടുന്ന വീഡിയോ, ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഫാമിലി ഉണ്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുണ്ട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കണ്ടത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം എന്താ പറയുന്ന കാര്യമെന്ന് കേട്ട് മനസ്സിലാക്കി അത് അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലൈ ചെയ്ത് മുന്നേറുന്നവരുണ്ട്. അവർക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം വരില്ല. ഞാൻ 101% ഞാനിവിടെ എഴുതി ഒപ്പിട്ട് തരാം നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം വരില്ല, കാരണം എന്തൊരു കാര്യം വന്നാലും അതിനുള്ള സൊല്യൂഷനും അതിനുള്ള കാര്യങ്ങളും എല്ലാം, ഇന്നത് വരാൻ പോകുന്നുണ്ട്, ഇന്നത് വന്നാൽ എന്ത് ചെയ്യണം, എല്ലാ കാര്യവും A to Z കാര്യങ്ങളും ഞാൻ ചാനലിൽ പറഞ്ഞു തരാറുണ്ട്. ഞാൻ ചാനൽ ത്രൂ തന്നെ നിങ്ങൾക്ക് ഓരോ ഇൻഫർമേഷൻ തരുന്നതും വളരെ സത്യസന്ധമായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേര് എന്നോട് ഷെയർ ചെയ്യുന്ന കാര്യം അത് നമ്മുടെ ഫാമിലിക്ക് വരരുതെന്ന് കരുതിയിട്ട് പറഞ്ഞു തരാറുണ്ട്. അത് എനിക്ക് 100% ഉറപ്പുണ്ട്. കൈവച്ച് തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ ഫാമിലിക്ക് ഒരു പ്രോബ്ലം വരണ്ട എന്ന് കരുതി ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ രൂപത്തിൽ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും നന്ദി. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇത്രയും എന്താ പറയുക പ്രയാസം എടുക്കുന്നത്. ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട്. അപ്പം സൗണ്ടൊക്കെ എൻ്റെ വ്യത്യാസപ്പെട്ടിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്തായാലും അതുണ്ടെങ്കിലും നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടണം. ഒരു കാരണവശാലും ഒരാളുടെ മോണിറ്റൈസേഷൻ കട്ടായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മളോട് വന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരാളുടെ ചാനലിൽ ഒരു പ്രോബ്ലം സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.